Hello friends, Namaskaram, Vipin here from Aviv Digital, a digital marketing training institute which helps students as well as entrepreneurs to learn digital marketing to grow their career as well as their business online. So, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗിനെ പറ്റിയാണ്. സോ ഒരുപാട് ടോക്ക്ഡ് ടോപ്പിക്സ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ ഒരുപാട് പേര് ആദ്യം ചോദിക്കുന്ന ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ എന്താണ്. ഒരുപാട് പേർക്ക് ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ദേ വോണ്ടഡ് ടു സ്റ്റാർട്ട് ദിയർ ഇ കോമേഴ്സ് ബിസിനസ്. സോ ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇ കോമേഴ്സ് സെഗ്മെൻ്റ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഇൻവെൻട്രി നിങ്ങൾ ഒരു നിങ്ങളുടെ ഗോഡൗണിനകത്ത് സേവ് ചെയ്യുക, പിന്നെ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പം അത് നിങ്ങൾ ഡെലിവർ ചെയ്യുക. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുന്നത് റിയൽ ഇ കോമേഴ്സ് മോഡലാണ്. But there something comes as a drop shipping. Drop shipping model nu parnale you are not going to purchase the product, you are not going to touch the product, ningal aa product vaangan povunnilla, adu touch cheyan povunnilla. That will be ningalde oru manufacturer kaanum, aa manufacturer edathayirikkum product ullathu. സോ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, ആ വെബ്സൈറ്റിനകത്ത് ആ മാനുഫാക്ചറേഴ്സിൻ്റെ എല്ലാ പ്രോഡക്ട്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് എല്ലാം നിങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ വെബ്സൈറ്റിന്. നിങ്ങൾ തന്നെ ആയിരിക്കും അതിനെ ഒരു ബ്രാൻഡ് ആക്കുന്നത്. വെൻ ഒരു സെയിൽസ് നടന്നാൽ, നമ്മുടെ വെബ്സൈറ്റിന് ഒരു സെയിൽസ് നടക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ഓർഡർ നേരെ മാനുഫാക്ചറിനകത്തോട്ട് കൊടുക്കും. നേരെ മാനുഫാക്ചറിന് ആ ഓർഡർ കൊടുക്കും. മാനുഫാക്ചർ എന്താ ചെയ്യും, ആ സെയിം ഓർഡർ ഡെലിവർ ചെയ്യും നേരെ കസ്റ്റമറിന്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ആണ്. നിങ്ങളൊരു സൈഡുണ്ട്, വെൻ കസ്റ്റമർ കംസ് ടു യു, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാനുഫാക്ചറിന് ഓർഡർ കൊടുത്ത് മാനുഫാക്ചറർ നേരെ എന്താ ചെയ്യും, കസ്റ്റമറിനോട്ട് എത്തിക്കും. സോ ഇതാണ് പ്രോസസ്, ട്രയാങ്കിൾ പ്രോസസ്. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിന് പറയുന്നത്. വേറെ ഇ കോമേഴ്സിനകത്ത് എന്താണ്, നിങ്ങൾ തന്നെയാണ് ഇതിനെ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ഇതിനെ ഡെലിവറി ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ഷിപ്പിംഗ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. സോ നൗ ദ ക്വസ്റ്റ്യൻ, ലൈക്ക് ഇതൊരു ബേസിക് കോൺസെപ്റ്റാണ് ഡ്രോപ്പ് ഷിപ്പിംഗിൻ്റെ. ദ ക്വസ്റ്റ്യൻ ലൈക്സ് ദ വാട്ട് ഈസ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് ദ ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ നമുക്ക് ആദ്യം അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം, വൈ വി ഷുഡ് സ്റ്റാർട്ട് എ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്. സോ ഇപ്പോൾ നിങ്ങളൊരു ഇ കോമേഴ്സ് ബിസിനസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട്, ആക്ച്വലി ഇപ്പോൾ ഒരു ഫണ്ടില്ല, ഫണ്ടിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഇഫ് യു വോണ്ടഡ് ടു ലേൺ ഹൗ ദിസ് ഇ കോമേഴ്സ് സെക്ഷൻ വർക്ക്, ഇറ്റ്സ് ഈസി ടു സ്റ്റാർട്ട് ആണ്. സോ ബേസിക്കലി അഡ്വാൻറ്റേജിനകത്ത് എന്ന് പറഞ്ഞാൽ, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ചെറിയ കോസ്റ്റിനകത്ത് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഒരു 3,000 rupees ഉണ്ടെങ്കിൽ നമുക്കൊരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ട്സ് നമുക്ക് മാനുഫാക്ചറേഴ്സിനോട് ടൈപ്പ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ബേസിക് ബജറ്റ് ഒരു 10,000 ബജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിനകത്തോ ഇൻസ്റ്റാഗ്രാമിനകത്തോ ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ ഇത്ര സെക്ഷൻസാണ് നമുക്ക് ഭയങ്കര ചെറിയ കോസ്റ്റിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസാണ് ഈ പർട്ടിക്കുലർ സെക്ഷനകത്ത് വരുന്നത്. ഓക്കെ, സോ ന്യൂ കമേഴ്സിന് വേണ്ടി, ന്യൂ people who just wanted to learn e-commerce, he can go and start this particular model. So oru e-commerce business nathu nere oru scaling nathu oru cheyan povunnale, like already 100,000 rupees 200,000 rupees inventory vaangite business thodangunnene munbe thanne ningalku endha cheyan pattum, already ningalude adutulla cheriya budget vechittu oru business start cheyyam. So that is the advantage number 1. Second is, if you are going in with dropshipping, you can eliminate your fixed cost. Fixed cost nu parnale rent ay, electricity bill ay, staff charges ay, idella namak endha cheyan pattum, avoid cheyan pattum. So you are the own your boss, you are the only managing, so there is no any extra overhead cost other than ടൂൾസ് അഡ്വർടൈസ്മെൻറ്റ്, അല്ലാതെ വേറെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റും വരുന്നില്ല. സോ യു ക്യാൻ എന്താ പറയുന്നത്, ഇങ്ങനത്തെ കോസ്റ്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ അറൗണ്ട് ദ ഗ്ലോബ് യു ക്യാൻ ഡെലിവർ, നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സാണ്, യു ക്യാൻ അഡ്വർടൈസ് എവറിവെയർ വേർ എവർ യു വോണ്ട്, നിങ്ങളാണ് അതിനെ സെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഡു ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സപ്ലയേഴ്സ്, ഈ മാനുഫാക്ചറേഴ്സ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ, ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും. എവറിവെയർ ദീസ് ആർ സപ്ലയേഴ്സ് ആർ ദെയർ. ഇപ്പം നിങ്ങൾ യു എസ് എയിലാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദർ യു എസ് എയിൽ ആൾസോ ദർ ഇസ് എ സപ്ലയർ ഹു ക്യാൻ ഡെലിവർ ദ പ്രോഡക്റ്റ് ഡയറക്റ്റ് ടു ദ കസ്റ്റമർ. സോ ആ സെക്ഷൻ നിങ്ങൾക്ക് സപ്ലയറിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സപ്ലയർ അവൈലബിൾ ആവും. ഓക്കെ, സോ നൗ യുവർ ഈ പർട്ടിക്കുലർ സെക്ഷനകത്ത് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗിനകത്ത് യു ഡോണ്ട് വരി അബൌട്ട് എനിത്തിങ് എൽസ്, അതായത് എങ്ങനെ പ്രോഡക്റ്റ് എങ്ങനെ ഷിപ്പ് ചെയ്യും, പ്രോഡക്റ്റ് എത്തിയോ ഇല്ലേ, അതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഹസൽസ് ഇല്ല. ബേസിക്കലി ഹസൽസ് നിങ്ങൾക്ക് വരുന്നത് കസ്റ്റമർ മാനേജ്മെൻ്റ് ആണ്. ഇപ്പം കസ്റ്റമർ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണം, രണ്ടാമത്തെ വരുന്നത് നിങ്ങൾക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിനകത്ത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം, റാങ്ക് ചെയ്യണം, അഡ്വർടൈസ് ചെയ്യണം, സെയിൽസ് നടത്തണം. സോ നിങ്ങളുടെ ഒരു മെയിൻലി സെക്ഷൻ നിങ്ങൾ മാർക്കറ്റിംഗ് ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. Whereas rest of the things will be taken care by those manufacturers. So adana idinde oru advantage nu parnale. Now let's talk about the disadvantage of having a dropshipping business. So first thing is stock
ഷോർട്ടേജ്, സ്റ്റോക്ക് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു മാനുഫാക്ചറിനോട് പറഞ്ഞ് എനിക്ക് ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ലിസ്റ്റ് ചെയ്യാണ്. സോ വെൻ എവർ പെർച്ചേസ് ആപ്പൻ ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരും. ഇപ്പം മാനുഫാക്ചർ എന്ന് പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല, ബട്ട് മാനുഫാക്ചറിൻ്റെ അടുത്ത് ഒരു വേറെ ഒരു കമ്പനി വന്ന് നേരെ ഒരു ബൾക്കിനകത്ത് മൊത്തം ഓർഡർ കൊണ്ടുപോയി. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെൻ ഒരു ഓർഡർ വന്ന് നമ്മൾ മാനുഫാക്ചറിനോട് പോയി പറഞ്ഞ് ഇത് സെൻഡ് ചെയ്യണം, മാനുഫാക്ചർ നമ്മളോട് പറയുകയാണ് ഓ ഈ സ്റ്റോക്ക് ഓൾറെഡി തീർന്നല്ലോ. സോ ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ ഹാപ്പൻസ്. ലൈക്ക് ഇഫ് വി ആർ വെരി മച്ച് ഫോക്കസ്ഡ് ഓൺലി വൺ മാനുഫാക്ചർ, ഒരു മാനുഫാക്ചറിൻ്റെ പുറത്ത് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സോ ഡ്രോപ്പ് ഷിപ്പിംഗിനകത്ത് ഒരു അങ്ങനത്തെ ഇഷ്യൂ വരാൻ സാധ്യത ഉള്ള സെക്ഷനാണ്. ഇപ്പം നമ്മൾ തന്നെ ഇൻവെൻട്രി വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര നമുക്കുണ്ട് ക്വാണ്ടിറ്റിന്. വെൻ ഇറ്റ്സ് ഗോസ് ടു ലൈക്ക് ഒരു സെക്കൻഡ് പാർട്ടിയുടെ അടുത്താണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ് അത് വരുന്നത്. ദെൻ സെക്കൻഡ് ഈസ് കസ്റ്റമേഴ്സ് സർവീസ്. നമുക്ക് കസ്റ്റമേഴ്സ് സർവീസ് ഇല്ല. ഇപ്പം ഈ ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഒരു ഡെലിവറി, ഒരു സപ്പോർട്ട് അതെല്ലാം ആണ് അവർ നോക്കുന്നത്. സോ ഇവിടെ നിങ്ങളിത് കൺട്രോൾ ചെയ്യുന്നില്ല. ഡെലിവറി എങ്ങനെ പാക്കേജിങ് ആയിരുന്നു, ക്വാളിറ്റി പാക്കേജ് ആയിരുന്നു ചെയ്തത്, നിങ്ങൾ സെൻഡ് ചെയ്ത പ്രോഡക്റ്റ് ഡാമേജ്ഡ് അല്ലായിരുന്നല്ലോ, നിങ്ങൾ നല്ലോണം ടെസ്റ്റ് ചെയ്തിട്ടാണോ വെച്ചേ, ഇതൊന്നും നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല വെൻ ഇറ്റ്സ് കംസ് ടു ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ അതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് യു കാൻ ഗിവ്. സോ ദാറ്റ് ഈസ് ദ തിങ് ലൈക്ക് എന്താ പറയുന്നത്, ഇഷ്യൂ വരാൻ സാധ്യത. ഈവൻ ദോ ലൈക്ക് മാനുഫാക്ചറർ ചിലപ്പം സെൻഡ് ചെയ്യുന്ന മാനുഫാക്ചറർ ആ ബോക്സിനകത്ത് ഒരു കാർഡ് ഇട്ടിട്ട് വെക്കും കി നെക്സ്റ്റ് ടൈം യു പർച്ചേസ് ദിസ് പ്രോഡക്റ്റ് ഡയറക്ട്ലി ഫ്രോം മീ ടു ഗെറ്റ് എ 20% ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സെക്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് സ്റ്റോറേജ് അല്ലാത്ത രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ എന്തായിരിക്കും, കസ്റ്റമേഴ്സ് സർവീസ് ആയിരിക്കും. ഈ നമ്മൾ ഈ സാധനം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ മാനുഫാക്ചറാണ് ലൈക്ക് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ആ സാധനം ഡിഫെക്റ്റഡ് ഉണ്ടോ അല്ലെ പിന്നെ എന്തെങ്കിലും ഡാമേജ്ഡ് ഉണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിനാരിയോയിൽ എന്താണ് ഇഷ്യൂ വരാൻ പോകുന്നത്, കസ്റ്റമർ നമുക്കൊരു എന്താ പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടത്തില്ല. സോ അതൊരു പ്രശ്നമാണ്, ഡിസഡ്വാൻറ്റേജിലൊന്നാണ് ഇത് സെക്ഷൻ. പിന്നെ തേർഡ്, ലൈക്ക് ചിലപ്പോൾ ഈ മാനുഫാക്ചർ ഓവർ സ്മാർട്ട് ആവാം, അവർ അയക്കുന്ന ഡെലിവറിനകത്ത് ഒരു കാർഡ് വെക്കാം, നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മളോട് നേരെ വാങ്ങിയാൽ മതി 20% ഡിസ്കൗണ്ട് തരും, അങ്ങനെ വെച്ചിട്ട് അവർ ചിലപ്പോൾ നിങ്ങളുടെ ആ കസ്റ്റമറിനെ എന്താ പറയുന്നത് സ്റ്റീൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ലൈക്ക് വൺ സെക്ഷൻ. ഫോർത്ത് ഈസ് ക്വാളിറ്റി കൺട്രോൾ. നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോൾ ഇല്ല. ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഓക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഇതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാനുഫാക്ചർ ചിലപ്പം ക്വാളിറ്റിനകത്തൊരു എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അവിടെ ഒരു സെക്ഷൻ ഇല്ല. ബട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാം, നമ്മൾ ആ പ്രോഡക്റ്റ് കാണുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയാം ഓക്കെ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നതിന്. ദെൻ ഡിലേ ഇൻ പ്രോഡക്റ്റ് റീച്ച്, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ഡെലിവറി ചെയ്ത് ഇപ്പോൾ ചിലപ്പം ഒരു ഡിസ്പാച്ച് ചെയ്യാം, ഞാൻ ഓർഡർ എനിക്ക് ഓർഡർ കിട്ടി ഞാൻ മാനുഫാക്ചറിനോട് പറഞ്ഞ് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യണം, ബട്ട് അയാൾ ചെയ്തത് 2 ദിവസം 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനത്തെ സിനാരിയോയിൽ എന്താണ് എത്തുന്ന ആൾക്ക് എന്തായിരിക്കും, അത് ഭയങ്കര ഡിലേ ആയിപ്പോകും. സോ ദാറ്റ് ഈസ് ഓൾസോ തിങ്. ദെൻ പാക്കേജിങ്, നല്ല പാക്കേജിങ് അല്ല എന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ട് പാക്കേജ് അല്ല, നോ ബ്രാൻഡിങ് നത്തിങ് വിൽ ബി ദെയർ. സോ ഒരു കസ്റ്റമറിന് അത് കിട്ടുമ്പോൾ തന്നെ ഒരു അവർക്ക് ഫേക്ക്നെസ് ഫീലാവും. സോ അങ്ങനത്തെ ഒരു സെക്ഷനാണ്. പിന്നെ ഡ്രോപ്പ് ഷിപ്പിംഗിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൈസ് വാർ. ഇപ്പം ഞാൻ മാത്രം ആയിരിക്കില്ല അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ആൾ, അതുപോലത്തെ വേറെ ഒരുപാട് ഡ്രോപ്പ് ഷിപ്പേഴ്സ് ആവാം ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്ന റേറ്റ്, ഇപ്പം ഡ്രോപ്പ് ഷിപ്പിംഗിനകത്ത് നമ്മൾ പറയുന്നത് 3 times കോസ്റ്റ് കൊടുക്കുന്നതാണ്. നോർമലി ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ 3 times കോസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യണം. ഒന്ന് പ്രോഡക്റ്റ് മാനുഫാക്ചറിന് കൊടുക്കേണ്ട കോസ്റ്റ്, ഒന്ന് നമ്മുടെ റവന്യൂ, ഒന്ന് നമ്മുടെ എന്താ ചെയ്യേണ്ട അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്. ഈ 3 costs നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വാർ ഭയങ്കര വരും. ലൈക്ക് വെൻ ലൈക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ചിലവർ അതിനേക്കാളും കുറച്ച് വിൽക്കും, അതിനേക്കാളും കുറച്ച് വിൽക്കും. സോ അങ്ങനത്തെ ഒരു സിനാരിയോ വരാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ സം അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഇഫ് യു വാണ്ടി ടു സ്റ്റാർട്ട് വിത്ത് ദ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ആസ് എ ബിഗ്നർ സ്റ്റാർട്ട് ചെയ്യാൻ. വൺസ് യു നോ ദാറ്റ് ദിസ് ഇസ് എ പ്രോഡക്റ്റ് സെല്ലിംഗ് ഔട്ട്, ഇത് നല്ല പ്രോഡക്റ്റാണ് സെൽസ് ഔട്ട് ആവുന്നത്, ദെൻ യു ക്യാൻ ബൈ ദം ആൻഡ് ക്രിയേറ്റ് ആസ് എൻ ഇ കോമേഴ്സ്. സോ ഇ കോമേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, യു ക്യാൻ ലിസ്റ്റ് ഓൺ ദ ആമസോൺ, യു ക്യാൻ ലിസ്റ്റ് ഓൺ സ്നാപ് ഡീൽ, യു ക്യാൻ ലിസ്റ്റ് ഓൺ ഫ്ലിപ്കാർട്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സെൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും വെൻ യു ഹാവ് യുവർ ഓൺ ഇ കോമേഴ്സ് സെക്ഷൻ. സോ ദാറ്റ് ഇസ് ദ ലൈക്ക് എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഫോർ ഹാവിംഗ് എ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി കമൻറ്റ്, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഡൗൺ ഇൻ ദ കമൻറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് മേക്ക് ഷുവർ ടു ഗിവ് എ തംസ് അപ്പ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്. ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് സെഷൻ ആൻഡ് മൈ സെൽഫ് വിപിൻ അയർ ഫ്രോം അവീവ് ഡിജിറ്റൽ സൈനിങ് ഓഫ് ഫോർ ടുഡേ. വിൽ സി യു നെക്സ്റ്റ് ഡേ. ദെൻ സി യു. ബൈ ബൈ.